നിങ്ങളുടെ സർഫും ഒരു 10-25,000 രൂപ അല്ലേ കണ്ടു വാങ്ങിയതാ. ഞാൻ പോലെ ഫോൺ വിളിച്ചാലും കൊടുക്കൂല, ഞാൻ പോലെ നേരെ കണ്ടിട്ടല്ല പൈസ കൊട്ടെന്നാണ് കണ്ടത്. അപ്പൊ ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് പിടിച്ചു വന്നപ്പോ നിങ്ങളെ ഭർത്ത അന്വേഷിച്ചു ചോദിച്ചു വരികയാണ്. ഞാൻ ഇടപാടിന്റെ കാര്യം മാത്രമാണ് ഇങ്ങോട്ട് വരണ്ട, ഒരുപാട് ആൾക്കാരായി ഇടപാടിന്റെ കാര്യം എന്നോട് ചുരുതലവ് കൊടുത്തത് പോയിക്കോളി. ഒരു കച്ചവടക്കാരൻ സർഫുണ്ടല്ലോ, പേരൊക്കെ ഞാൻ പറഞ്ഞുതരാ, എന്താ പ്രശ്നം? കുറച്ച് പൈസ ഓനെന്ന് വാങ്ങിയത് 10-50,000 രൂപ. ഓനെ വിളിച്ചിട്ട് ഫോൺ കൊടുക്കണില്ല, ഓനെ നാട്ടിൽ തന്നെ കാണാലോ. അപ്പൊ ഒരു കാര്യം ചെയ്തേ, ഓന്റെ പേര് തന്നെയാണ്. പിന്നെ ഞാൻ ഓന്റെ അപ്പാനെ കണ്ടു. നമ്മള് പുറത്തുനിന്ന് പറയുന്ന മാതിരിയൊന്നല്ല, പിന്നെ ഉമ്മ ഓന്റെ മാതിരിയൊന്നല്ല. അപ്പ ഇപ്പാനോട് എല്ലാ വിഷയവും ഞാൻ പറഞ്ഞപ്പോ ഓന്റെ ഇപ്പ എന്താ ഏതാന്നൊക്കെ ചോദിച്ചറിഞ്ഞു. ചോദിച്ചറിഞ്ഞിട്ട് ഇന്നോട് പറഞ്ഞു, നിങ്ങളിട്ട് പിന്നെ മൊബൈൽ ഉണ്ടോ ചോദിച്ചു, ഗൂഗിൾ പേ ഉണ്ടോ ചോദിച്ചു. നിങ്ങള് അപ്പൊ ഞാന് ഇഞ്ചടുത്ത് ഞാൻ ഉണ്ട് പറഞ്ഞു. ഉണ്ടെന്ന് പറഞ്ഞപ്പോ മൂപ്പര് സംഖ്യ മൊത്തം ജീക്ക് ഇപ്പൊ മൂപ്പര് ഗൂഗിൾ പേ ചെയ്ത് തന്നു. നിങ്ങൾക്ക് എത്ര ഉണ്ടായിരുന്നു? എനിക്ക് 25,000 രൂപ ഉണ്ടായിരുന്നു. പല കാര്യത്തില് നല്ല മതിപ്പ് ഇനി പവന് ബാപ്പിയും മാവിനായിക്കോട്ടെ. നമ്മക്ക് നോക്കണ്ട, നമ്മക്ക് എപ്പോഴും ഇടപാട്. ഇതാണ് അപ്പൊ പേര്? ഇതാണ് പേരൊട്ടി. സന്തോഷമായി, കിട്ടിയതല്ലേ? ഫുള്ള് പൈസ കിട്ടിയതല്ലേ? പറയാണ്. സലാം അലൈക്കും. നിങ്ങളിപ്പോ സർഫിന്റെ ഞാൻ പെരിന്തൽമണ്ണന്നായിരുന്നു. കൊറച്ച് നിങ്ങളെ ചെറുക്കനെ ഒരു 10-50,000 രൂപ നമ്മൾക്ക് വായ്പ വാങ്ങിക്കണം. ഓനിങ്ങനെ അലലും വലയും എന്നൊക്കെ പറഞ്ഞപ്പോ ഓന് ഞാന് ചെറിയ ബന്ധവും കാര്യമൊക്കെ അവിടുന്ന് ഉണ്ട് കിടക്കുന്നു. അപ്പൊ ഓനെ 10-50,000 രൂപ ചോദിച്ചപ്പോ ഞാൻ കടം കൊടുത്തു. അപ്പൊ നിങ്ങളെ പേരൊക്കെ അന്വേഷിച്ച് വൈക്കുന്നതിനെ കുറിച്ച് നല്ലൊരു അഭിപ്രായം കിട്ടിയപ്പോ നല്ല ആൾ ഉഷാറാണെന്നൊക്കെ പറഞ്ഞപ്പോ ഇങ്ങനെ വന്നതാണ്. അപ്പൊ ഒരു 50,000 വാങ്ങിക്കണ് ചെറുക്കനല്ലേ, അപ്പൊ വാപ്പാരല്ലേ, ഒന്ന് അന്വേഷിച്ചൊക്കെ. മൂന്നാല് ആൾക്കാരായിട്ട് ഈ കേസ് പറഞ്ഞിട്ട് വരും. അപ്പൊ എനിക്കൊരു കുട്ടിയൊക്കെ ഇവിടെ മര്യാദക്ക് ജീവിച്ചണം. ഈ കേസിൽ ഈ കായലിന്റെ അടവാളം പറഞ്ഞിട്ട് മത്സരം കയറ്റില്ല. അപ്പൊ അവിടുന്ന്